ഇവിടെ ആണെങ്കിൽ ഒരു ഹിഡൻ ഡോർ ഒക്കെ ഉണ്ട്. ഓക്കെ, ഓ ഹിഡൻ ഡാൻസ് ഒക്കെ ഗൈസ്. ഓടോ 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 ഗൈസ്, പിടിച്ച് 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 പിടിച്ച്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഗ്രെഗ്സ് ഹോട്ടൽ. അതെ ഗൈസ്, ഗ്രെഗ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഫൈവ് നൈറ്റ്സ് അറ്റ് ഗ്രെഗ്സ് ഹോട്ടൽ, അങ്ങനെയാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. സോ നമുക്ക് ഇത് കളിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കളിച്ചിട്ടുള്ളവർ ഇപ്പം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്യുക, അതുപോലെ ഒന്ന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക. സോ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് ഗൈസ്, നമുക്ക് വായിച്ചു നോക്കാം. ഫോർ മോർ റീസൺ യു ആർ left your house and you have moved to a new city to live. You have a job. You don't have enough money to buy a new house yet. Okay, okay. ഗൈസ്, നമ്മൾ വീട് വിട്ടിറങ്ങിയിട്ടുള്ള, നമുക്ക് വേറെ വീട് വാങ്ങാനും പൈസയൊന്നും ഇല്ല കയ്യില്. അപ്പോൾ വീട് വിട്ടിറങ്ങി വരികയാണ്. ജോലി ഇല്ല, ജോലി ഇല്ല ഗൈസ്, അതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം താമസിക്കാൻ സ്ഥലം വേണം, ഒരു ഹോട്ടൽ അന്വേഷിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രെഗ്സിൻ്റെ ഹോട്ടലാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, മച്ചാനോട് നമ്മൾ റൂമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, റൂമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇയാൾ കണ്ണിൽ ഓക്കെ ഗ്ലാസ് എന്തോ വെച്ചിട്ടുണ്ട്, കണ്ണിനസ് കാണുന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, പുള്ളി പറഞ്ഞ റൂമുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ റൂമുണ്ട്, അങ്ങോട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. പുള്ളിയെ കണ്ടിട്ട് അങ്ങനെ വലിയ എന്താ എന്തോ ഒരു പെശകുണ്ട് ഗൈസ്, ഇയാൾ എന്താ കണ്ടിട്ട് എന്തോ ഉടായ്പ് മണക്കുന്നുണ്ട്. ഓ എന്താ ഇത് ഗൈസ്, കഴുതയുടെ തലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. കൊള്ളാം കൊള്ളാം. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെയർ കയറി പോണം. അവിടെയാണ് നമ്മുടെ റൂം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. എത്ര റൂമുണ്ട്, എങ്ങനെ കണ്ടുപിടിക്കുന്നൊന്നും അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓ ഒരു റൂമേ ഉള്ളോ? ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇതാണ് നമ്മുടെ റൂം. ഓ ഈ റൂം തുറക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇനി അതിൻ്റെ കീ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണോ? ഇതെന്താ, ഇയാളുടെ ഫോട്ടോ ഗൈസ്, ഇയാളുടെ ഫോട്ടോ അല്ലേ. ഓ ഇതൊരു സംഭവം ഗൈസ്, ഫോട്ടോ നമുക്ക് തിരിക്കാനൊക്കെ പറ്റും. ഇയാളാണോ ഇയാളുടെ അപ്പനാണോ എന്ന് അറിയില്ല, എന്തായാലും കൊള്ളാം. എന്തോ എന്തോ കീ എന്തോ കിട്ടി ഗൈസ് നമുക്ക്, എന്തോ നമുക്ക് കിട്ടി, ഏതോ ഡോറ് തുറക്കാനുള്ള കീ ആണ്. ഓ ഇതാണോ ഇത്? ഇത് നമ്മുടെ റൂമാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ റൂം, വേറെ റൂം ഇല്ല ഇവിടെ, കഴിഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു അലമാരയൊക്കെ ഉണ്ട്. ഓ പിന്നെ ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും, എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു, അത് ഷോയ്ക്ക് വെച്ചാണ്. ഓ ഇതെന്താ തിയേറ്ററാ ഗൈസ്, ഇവിടെ പ്രൈവറ്റ് തിയേറ്റർ ഒക്കെ ഉണ്ട്. ഏ എന്താ ഇത്, ഡാൻസ് പാർട്ടിയാ ഗൈസ്. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം, സംഭവം കൊള്ളാം. നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം ഗൈസ്, അല്ലെ കോപ്പറേറ്റ് അടിക്കും. ഓ അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഓ ഏ നമ്മൾ ഇവിടെ എങ്ങനെ എത്തി? നൈറ്റ് വണ്ണാ ഗൈസ്, നമ്മൾ വീണ്ടും താഴെ എത്തി. ഇപ്പൊ നമ്മൾ മേളിലല്ലോ ഉണ്ടായിരുന്നത്, ഈ മച്ചാന്റെ ഡാൻസ് ആണ് നമ്മളിപ്പോ അവിടെ കണ്ടത്. ഓക്കെ, നമ്മൾ വീണ്ടും ഫസ്റ്റ് ടൈം പിന്നെയും വന്നോ? അതെന്താ സംഭവിച്ചെന്താ, നമ്മൾ ഫസ്റ്റ് ടൈം പിന്നെയും വന്നു ഇങ്ങോട്ട്, അതെങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കൊന്നുകൂടെ നമ്മുടെ റൂമിൽ പോകാം. ഓക്കെ, എല്ലാം പഴയ പോലെ തന്നെ, നമ്മൾ ആ ഒരു ഫോട്ടോ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റൂമ്. ഓക്കെ ഒരു മിനിറ്റ്, ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മളത് എന്തോ സീക്രട്ട് റൂമാണ്, അത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ മച്ചാൻ വന്ന് അത് പൂട്ടിയിട്ടു, അതാണ് സംഭവിച്ചത്. നമുക്കൊന്നും ഓർമ്മയില്ല, നമ്മൾ വീണ്ടും വന്നതാണ്. ഐ നീഡ് ടു ഗോ ടു ബാത്റൂം. ഓക്കെ ഓക്കെ, ബാത്റൂമിൽ പോകണം. ബാത്റൂം എവിടെയാ ഗൈസ്? ബാത്റൂം നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണോ ഇതെല്ലാം? നമുക്ക് നമ്മുടെ ആ ഗ്രെക്കിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, മച്ചാൻ അറിയായിരിക്കും ബാത്റൂം എവിടെയാണെന്ന്. ഏ പോടാ എടാ, പോടാ പോടാ, വേഗം പോടാ ഗൈസ്, 5 രാത്രികളായി ഇവിടെ. ഇതിപ്പോ ഫസ്റ്റ് ഡേ നൈറ്റ് വൺ ആണിത്. പുള്ളി എവിടെ? ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ ആ ഒരു പുള്ളി നോക്കും, അതാണ് പുള്ളിയുടെ തല. അച്ഛനെ, ഈ ബാത്റൂം എവിടെയാ? ബാത്റൂമാ, ബാത്റൂം ബാത്റൂം. ഹലോ ഹലോ ഹലോ. ഓ ഓക്കെ ഓക്കെ, ലെഫ്റ്റ് ലെഫ്റ്റ്, ഈ ഈ ഫസ്റ്റ് ഡോറായിരുന്നു. ഇതാണ് ബാത്റൂം. ഇതെന്ത് ബാത്റൂം ഇതാ? ഇവിടെ ഒന്നും വൃത്തിയാക്കാറൊന്നുമില്ല. ഇത്രയും വലിയ ബാത്റൂമോ ഗൈസ്? ഇത് ബെഡ്റൂം ആക്കിയെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ടായിരുന്നു. ഓക്കെ, പരിപാടി കഴിഞ്ഞു. മച്ചാനെ ഞാൻ പോയി ഉറങ്ങുവാ. ഓക്കെ ബൈ.
ഇനി ഭൂമി പോകാം. ഡേയ് ഡേയ് വേഗം കേറ്, ഉറക്കം വരുന്നു. പക്ഷെ ഇവിടെ വേറെ ആരും ഇല്ല, അങ്ങനെ ജോലിക്ക് നിൽക്കുന്ന ആരും ഇല്ല ഇവിടെ. വേറെ പണിക്കാരെ ആരും ഇവിടെ കണ്ടില്ല. ആ ഒരു പുള്ളി ഒറ്റയ്ക്ക് ഉള്ളെന്ന് തോന്നുന്നു. പക്ഷേ ഒറ്റയ്ക്കേ ഉള്ളൂ. അയാളാണെങ്കിൽ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുന്നുമില്ല. പിന്നെ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നൊന്നും അറിയില്ല. നമ്മൾ വീണ്ടും ഇവിടെ എത്തിയ വയസ് നൈറ്റ് 2. ഓ, നമ്മൾ ഓരോ നൈറ്റിൽ ഇയാളെ കാണാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ നേരെ മെളുക്കുമ്പോൾ തന്നെ ഇയാളുടെ മുഖം കണ്ടിട്ടാണ് തോന്നുന്നു എണീക്കുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണോ? പണിയില്ല ഗൈസ്, പണിയില്ല. ഓക്കെ, വീട് വിട്ട് ഇറങ്ങിയാണെന്നൊക്കെ പറയാണ്. അപ്പൊ പുള്ളി എന്താ പറയുന്നുണ്ട് നോക്കാം. ഓ, ബൈ ദ വേ, ഐ ഹാവ് സം ക്ലീനിങ് ജോബ്. ഓക്കെ, എന്തോ ജോലി തരാം, ക്ലീൻ ചെയ്യാനുള്ളൊക്കെ ജോലിയാണ്, ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പുറകിലുള്ള ബോക്സസ് നമ്മൾ മേളിൽ കൊണ്ടുവെക്കണം. ഓക്കെ, ഫസ്റ്റ് റൂമിൽ നമ്മൾ കൊണ്ടുവെക്കണം ഈ ഒരു ബോക്സസൊക്കെ. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. നമ്മളിവിടെ താമസിക്കാൻ വന്നിട്ട് നമ്മളിവിടെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുകയാണ്. ഓക്കെ, ഫസ്റ്റ് റൂം. ഫസ്റ്റ് റൂം ഓപ്പൺ അല്ലായിരുന്നു ഗൈസ്. ഈ ഒരു റൂം ലോക്കല്ലേ? ഏ, ഇതിപ്പോൾ തുറന്ന, ഇതാരും തുറന്നു. ഈ ഒരു റൂം നേരത്തെ ലോക്കായിരുന്നല്ലോ. ബോക്സ് എന്തായാലും നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബോക്സ് എടുത്തിട്ട് വരാം. ഇയാൾ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഗൈസ്. രണ്ടാമത്തെ ബോക്സ് ഇനി എടുക്കണം. ഇവിടെ വേറെ ഒറ്റ റൂമില്ല ഇതിനകത്ത്, ആകെയുള്ള ഒരു ഒറ്റ റൂം മാത്രം. പക്ഷെ ഒറ്റ റൂം, ഇത്രയും വലിയ ഹോട്ടലെന്ന് പേര് എഴുതി അയാളുടെ തലയെ അവിടെ വെട്ടി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഹോട്ടലിൽ ആകെ ഒറ്റ റൂമേ ഉള്ളൂ. ഇനി വേറെ ഹിഡൻ റൂംസ് ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിനി പോകുന്ന വഴി തപ്പി കണ്ടുപിടിക്കുമായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ബോക്സ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേഗം പോടാ, വേഗം പോടാ, നമ്മുടെ പണി പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് അടുത്ത ജോലി കണ്ടുപിടിക്കണം. ഇത് രാത്രിയാണ് ഗൈസ്, നമ്മൾ പകലല്ല, നൈറ്റാണ് വർക്ക് ചെയ്യുന്നത്. നൈറ്റ് നമ്മളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ ചുമ്മാ അങ്ങ് നടക്കുവാണ്. ഓക്കെ, മൂന്നാമത്തെ ലാസ്റ്റ് ബോക്സ് ആണ്. ഈ ലാസ്റ്റ് ബോക്സ് നമുക്കവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, ഇവിടെ 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 വെക്കാം. കൊള്ളാലോ റൂമ്, ഇങ്ങനെ ഒരു റൂമുണ്ട്. അപ്പൊ രണ്ട് റൂമുണ്ട് ഇവിടെ, രണ്ട് മൂന്ന് റൂമാണ് മൊത്തം. മൂന്ന് റൂം. ഇനി താഴെ ഒരു റൂമുണ്ട്, റൂമാണോന്ന് അറിയില്ല. ഇവിടെ ഇവിടെ ഒരു ഡോറുണ്ട് ഗൈസ് അവിടെ, അത് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല ഇതുവരെ. ഓക്കെ, പൈസ. ഓക്കെ, നമ്മളവിടെ പോയി ഉറങ്ങാനാണ് പറയുന്നത്. പൈസയൊക്കെ നാളെ തരാമെന്നാണ് പറയുന്നത്. അത് കിട്ടുമെന്ന് അറിയില്ല. ഒന്ന് തുറക്കാൻ പറ്റത്തെ? ഏ, തുറക്ക തുറക്ക തുറക്കടാ. കഴിഞ്ഞിട്ട് ഓ ഓക്കെ ഓക്കെ, ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോകാതെ ഇയാൾ വിടില്ല റൂമിൽ പോയി കിടക്കാൻ. പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോയിട്ട് റൂമിലേക്ക് പോവാം. ഓക്കേ, ഇപ്പം എല്ലാ നൈറ്റും നമ്മൾ ഈ ബാത്റൂമിൽ വരണം. ബാത്റൂമിൽ വന്നാൽ മാത്രം നമുക്ക് റൂമിൽ പോകാൻ പറ്റും. അതെന്ത് ഗെയിമാ? ഓക്കേ, ഇനി പോകാൻ പറ്റും. ഇത് തന്നെ ഈ റൂമൊക്കെ നമ്മൾ ഈ ഡോർ നമ്മളെ സ്കാൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ ബാത്റൂമിൽ പോയോന്നറിയാൻ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, രാവിലെ കാണാം. അയ്യോ, അയാളോട് ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി. ആ അല്ല, ഇപ്പൊ ഗുഡ് മോർണിംഗ് പറയുമല്ലോ. ഏ, ഇതെന്താ? ഏ, ഇത് മറ്റേ മറ്റാണല്ലേ. ഇയാളെന്താ ഇവിടെ? സ്വപ്നമായിരുന്നോ? പൈസ അത് സ്വപ്നമായിരുന്നു തോന്നുന്നു. ഇയാളെ മൂന്ന്, ഓ നൈറ്റ് 3, നൈറ്റ് 3. ഓക്കെ ഓക്കെ മച്ചാനെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓ, നമ്മൾ ഇന്നലെ എന്തോ സ്വപ്നമൊക്കെ കണ്ട് പേടിച്ചെന്നൊക്കെ മച്ചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് സോറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ അടുത്തെന്തോ ജോലി നമുക്ക് തരാന്നാ പറയുന്നത്. ഓ ഓ, എന്തോ ബ്രൂം. ഓക്കെ ഓക്കെ, നമ്മുടെ മേളിത്തെ റൂമിൽ പോയി ഒരു ബ്രൂം എടുത്തിട്ട് വന്നിട്ട് മറ്റേ ബാത്റൂം ക്ലീൻ ചെയ്യണം. ബാത്റൂമൊക്കെ തുടച്ച് സെറ്റാക്കി വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അടുത്ത ജോലി ചെയ്യാം. ഇയാള് ഇപ്പൊ നമ്മളെ അടുത്ത ജോലി തന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് എന്ത് ജോലിയാന്ന് അറിയില്ല. ഓരോ ദിവസം നമുക്ക് ഓരോ ജോലി തന്നുകൊണ്ടിരിക്കും. ഇന്നലെ പെട്ടി അടുക്കി വെച്ചു, ഇന്ന് നമ്മൾ കക്കൂസ് കഴിയാൻ പോവാം. ഓക്കെ, ഈ ഒരു ബ്രൂം നമ്മൾ എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ എന്താ ഒരു ലാഗ്? ഇതൊക്കെ ഇയാൾക്ക് ചെയ്തുകൂടെ ഗൈസ്? ഇയാൾക്ക് എന്താ, ഇയാൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇതുവരെ എണീറ്റിട്ട് വരില്ല. ആ കണ്ണട മുഖത്തുനിന്ന് മാറ്റിയെങ്കിൽ. ഓക്കെ, ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലീൻ ചെയ്യാം. ഇതാണോ ക്ലീൻ ചെയ്യേണ്ടത്? എവിടെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? ഓ, മൊത്തത്തിലാണ്. ഓക്കെ, പരിപാടി കഴിഞ്ഞ ഇത്രേ ഉള്ളോ? ഇത് പെട്ടെന്ന് കഴിഞ്ഞ് ഇത്രേ ഉള്ളായിരുന്നു.
അങ്ങനെ അത്. ഇയാളെവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇയാളിപ്പോ എവിടെ പോയി? ഇവിടെ ഒരു കീ ഒക്കെ വെച്ചിട്ടാ പോയത്. നമുക്ക് രക്ഷപ്പെടാനുള്ള കീ ആണോന്ന് അറിയില്ല, തുറന്നു നോക്കാം. ഇതിന്റെ അല്ല, വേറെ ഇതാ. ഈ ഈ ഡോറ് ഇതിന്റെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇതിന്റെ കീ ആണ്. എന്തോ ലെറ്റർ ഉണ്ടല്ലോ, ലെറ്റർ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത് മനസ്സിലാകാത്ത പോലെ എന്തോ എഴുതി വെച്ചാണ്. എനിക്ക് ഒന്ന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ട് പോയാണോ? എന്തായാലും നമുക്കത് പിന്നെ വായിച്ചു നോക്കാം ഗൈസ്. ഇനി തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും പെട്ടെന്ന് പോകാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് റൂമിൽ പോയി കിടന്നുറങ്ങാം. ഓക്കെ, വേഗം റൂമിൽ പോകാം. ഇതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് റൂമിൽ വെക്കണം ഈ ഒരു സംഭവം. അടുത്ത ദിവസം നമുക്ക് പോകേണ്ടതാണ് ബാത്റൂം കഴിയാൻ. ഓ അല്ല, ഇതിവിടെ അല്ലേ വെക്കണ്ടേ? ഇവിടെ കൊണ്ടുവെക്കാം. ഏ ഇന്നിനി എന്ത് സ്വപ്നമാണ് കാണുന്നതെന്ന് അറിയില്ല, എന്തായാലും കുറച്ച് ചെറിയ എന്തെങ്കിലും സ്വപ്നം മതിയായിരിക്കും. തുടങ്ങി തുടങ്ങി ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, ഇതെന്തോ വലുതെന്തോ ആണ്, വലിയ എന്തോ സ്വപ്നമാണ്. ഓക്കെ, ഓ ഡോണ്ട് ലുക്ക് ബിഹൈൻഡ്, റണ്ണ്. ഓക്കെ ഓക്കെ, അവിടെ ഓടിക്കോ ഗൈസ്. ഇത് ഡ്രീം അല്ലേ? ഇത് ഡ്രീം അല്ലെന്ന് തോന്നുന്നു, ഇത് റിയലാണ്. ആരോ, ഓ അതിപ്പോ എന്തുണ്ടായ, അത് ഡ്രീം തന്നെയായിരുന്നോ? ഓ ഇപ്പൊ തന്നെ ഇവിടുത്തെ ഓണർ നമുക്ക് കാണാം. പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, ഇതെന്താ സംഭവം എന്നറിയില്ല. ഓക്കേ, ഇന്നിനി എന്ത് ജോലിയാണ് തരുന്നതെന്ന് അറിയില്ല. ഈ ഒരു ഡ്രീം, ഇത് ഇവിടെ താമസിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ ഡ്രീമൊക്കെ വന്ന് നമ്മളെ പേടിപ്പെടുത്തുകയാണ്. അതിലൊക്കെ ഇയാളുടെ മുഖമാണ് വരുന്നത്, അതെന്താണെന്നും അറിയില്ല. ഇയാളോട് തന്നെ ചോദിച്ചു നോക്കണം. ഡാ 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 മൊട്ടെ, ഹലോ ഡാ, ഹലോ ഹലോ. ഇയാൾ ഇനി ഇന്നെന്ത് ജോലിയാ തരുന്നതെന്ന് അറിയില്ല. ഓ ഗൈസ്, ഇത് രാത്രിയാണപ്പോ, മിഡ് നൈറ്റ്. ഓ നമ്മൾ എണീറ്റില്ല, ഇത് നൈറ്റ് 3 ആണ്, വെളുപ്പം കാലത്താണ് നമ്മൾ ഈ ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഓ ഓ ക്ലീൻ ചെക്ക്. ഓക്കെ ഓക്കെ, നമ്മുടെ പണിയൊക്കെ നല്ല നീറ്റായിരുന്നു എന്നൊക്കെയാണ് മച്ചാൻ പറയുന്നത്. ഓ ഇനി നമ്മളോട് പോയി കിടന്നുറങ്ങാനാണ് പറയുന്നത്. എനിക്കൊന്നും ഇനി ഡ്രീമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ പൊടറാ മൊട്ടെ, ഓക്കെ പോയി നമുക്ക് കിടന്നുറങ്ങാം. ഇനി ഡ്രീമുണ്ട് അയാളെ. ഞാൻ ഇവിടെ കുറെ കത്തിയൊക്കെ ഉണ്ടായിരുന്നു, കത്തി ചുറ്റിയൊക്കെ അവിടെ കണ്ടായിരുന്നു, അതെടുത്ത് വെട്ടി കീറുന്നു കീറുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ റൂമിലെത്തി. ഓക്കെ കിടന്നുറങ്ങാം. ഓക്കെ ഇനി ഡ്രീം ഡ്രീം ഇല്ലില്ല. ഓക്കെ ഡ്രീം ഇല്ല ഇത്തവണ. നൈറ്റ് 4, ഓ ലാസ്റ്റ്. ഈ ഇവിടെ എന്താ കണക്ഷൻ പ്രോബ്ലം? ഇയാളുടെ മുഖത്ത് എന്താ പറ്റി? ഇയാള് ഗ്ലാസ് മാറ്റിയാ ഗൈസ്. ഈ 3 ദിവസം ഇയാള് ഈ ഒരു ഗ്ലാസ് മുഖത്ത് നിന്ന് മാറ്റിയില്ല, ഇന്ന് മാറ്റി. എന്തുകൊണ്ടായിരിക്കും? സംതിങ് ഈസ് കമ്മിങ് ഗൈസ്. ഓക്കെ, ലൈറ്റിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ശരിയാക്കുന്നതായിരിക്കും പെട്ടെന്ന്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഇന്ന് പണിയുണ്ടോ എന്നറിയില്ല, ഇന്നത്തെ വർക്ക് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും ചോദിക്കാം. ഓക്കെ ഉണ്ട് ഉണ്ട്. ഓക്കെ എന്തോ പരിപാടി ഉണ്ട്. ചോരയോ ഗൈസ്? ബ്ലഡ് പേടിയുണ്ടോ എന്നാണ് മച്ചൻ ചോദിക്കുന്നത്. ബ്ലഡ് പേടിയോ? ഇല്ലെന്ന് പറയാം. എന്താ അങ്ങനെ ചോദിച്ചേ? ഓ ബാത്റൂമിൽ എന്തോ പറ്റിയിട്ടുണ്ട്, അത് പോയി ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്. ബ്ലഡ് ഒന്നും പുള്ളി പറഞ്ഞു, എന്തായിരിക്കും അവിടെ? ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ടൂൾസ് എടുത്തിട്ട് വരാം. എന്നാലും അയാൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞ? ബ്ലഡ് പേടിയുണ്ടോ ഗൈസ്? സംതിങ് ഈസ് കമ്മിങ് ഗൈസ്. എനിക്ക് പേടിയാകുന്നു, എന്തായിരിക്കും അത്? എന്തായാലും നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. വേഗം ചെല്ലു വേഗം ചെല്ലു. ഇയാൾ ഇനി നമ്മളെ കൊല്ലുവോ? ചോരെ പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടിട്ട്. ഇവിടെയാണ് ഇയാളെ കൊല്ലാൻ വല്ല വെപ്പണം ഉണ്ടോ? ഇയാൾ എന്ത് ഇങ്ങനെ നോക്കുന്നു? കേറാം കേറാം. ഇത് തുറക്കുവോ? ഇല്ലില്ല, ഒന്നും കാണുന്നില്ലല്ലോ. ഓ ഗൈസ്, ഇതാ ഗൈസ് മർഡറോ, മർഡർ നടന്നിരിക്കുന്നു. ഓക്കെ എനിക്കൊന്ന് ഇയാളാണോ ഈ ഇയാളാണോ ഈ ഇത് ചെയ്തത്? ഓ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു, ഇവിടെ സേഫ് അല്ല നിൽക്കുന്നത്. ഓക്കെ ഓക്കെ ഇതിന് പെട്ടെന്ന്. ഓ പിടിച്ച്, അതെന്താ നമ്മളെ കൊന്ന? നമ്മളെ കൊന്നെന്ന് തോന്നുന്നു. കത്തില്ലേ? ഇതേതാ സ്ഥലം? ഏതാ? നമ്മുടെ റൂമല്ലല്ലോ. പക്ഷെ ഇത് വേറെ ഏതോ സ്ഥലത്ത് ഇയാൾ കൊണ്ടുവന്നേക്കുന്നു. ഇപ്പൊ ഈ ആ ഒരു ഹോട്ടലിൽ തന്നെയുള്ള ഏതെങ്കിലും ഹിഡൻ റൂം ആയിരിക്കും.
ഓക്കെ, ഇത് വലിയൊരു സ്ഥലമാണല്ലോ. ഇയാളെ കെട്ടിയിട്ടോ അവിടെ? ദാ ദാ ഹലോ, ഇയാളെ കെട്ടിയിട്ടാണോ ഇയാൾ ചുമ്മാ നിൽക്കുന്നതാണോ? ഇയാൾ ചുമ്മാ നിൽക്കുന്ന കേസ് ഉറങ്ങുവാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങോട്ട് പോകാം, പോകാൻ പറ്റുന്നില്ലല്ലോ. അതുപോയി രക്ഷപ്പെടാൻ വഴിയില്ല, ഇവിടെ തീർന്നു. ഇയാളോട് തന്നെ ചോദിച്ചു നോക്കാം, അതായിരിക്കും നല്ലത്. ആ ഡാ ഡാ ഹലോ 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 ഡാ മട്ടെ ഹലോ ഡാ പറയടാ, ഇവിടുന്ന് എങ്ങനെയാടാ പുറത്തിറങ്ങുന്നത് പറയടാ ഒന്ന്. രക്ഷപ്പെട്ടാ? ഓ, ഐ വിൽ ലെറ്റ് യു ഗോ ഇഫ് യു വിൻ മൈ ചലഞ്ച്. കളക്ട് 40 ഓപ്ഷൻ ഫോർ മീ, അല്ല ഒനിയൻസ് ഫോർ മീ. ഓക്കെ, ഓക്കെ, 1 മിനിറ്റിലാ ഗൈസ്, 1 മിനിറ്റിൽ എന്തോ ചെയ്യാനാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ കുറെ സംഭവം കിടപ്പുണ്ട്, ആ ഒരു സംഭവം മൊത്തം എടുത്തു കൊടുക്കാനാണ് ഈ. ഓക്കെ, പെട്ടെന്ന് പോണം, 1 മിനിറ്റ് സമയമുള്ളോ. ഒനിയൻസാ ഗൈസ്, ഇതാണ് ഒനിയൻസ് എന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇത് ഒനിയനാണ്. ഓക്കെ, 1 2, അപ്പോൾ ഗൈസ് 40 എണ്ണോ ഈ ഒരു റൂമിൽ കൂടെ എങ്ങനെ എവിടെയൊക്കെയോ കിടപ്പുണ്ട്. 40 എണ്ണം നമ്മൾ പിറക്കണം. ഇപ്പൊ 35 ഗൈസ്, ഓരോ സെക്കൻഡിൽ ഓരോന്ന് കിട്ടുമായിരുന്നെങ്കിൽ. 35 എണ്ണ, ഓക്കെ, 34, 33, ഇത് കുറഞ്ഞ കുറഞ്ഞാണോ വരുന്നത്? ഓക്കെ ഓക്കെ, ഇനി 30 എണ്ണം കൂടെ, 30 എണ്ണം 30 എണ്ണം. ഇതാ ഓടോ 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 ഓടോ. എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കഴിയുമ്പോൾ ആ പുള്ളി നമ്മളെ ഫോളോ ചെയ്ത് വരുമായിരിക്കും, അതാണ് സംഭവം. അയാളെ നമ്മളെ ഫോളോ ചെയ്ത് വരും. ഇനി എവിടെ ഉണ്ടല്ലോ, ഇവിടെ എവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല ഇല്ല ഇല്ല, ഈ ഒരു ഭാഗം ക്ലിയർ ആയാ. ഓക്കെ, ഇങ്ങോട്ട് വേറൊരു വഴിയുണ്ട്. ഓടോ 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 ഓടോ, കിട്ടി കിട്ടി കിട്ടി, 26 എണ്ണം കൂടെ മതി. അയാൾ ഫോളോ ചെയ്ത് വരും കഴിച്ച്, ഇപ്പോൾ 8 സെക്കൻഡ് കൂടെ അയാൾ. ഓക്കെ ഓക്കെ, ഇതേതാ റൂം? ഓ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇനി 22 എണ്ണം ഉണ്ടോ? 21 20, ഇവിടെ ഉണ്ടാവുമല്ലോ. ആ, ഇവിടെ ഒന്നുണ്ട്. ഓക്കെ, 20 എണ്ണം കൂടെ. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു റൂമൂടെ റൂമല്ല, ആ എന്തോ റൂമൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഓ, വന്നു അയാള്, അയാളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വന്ന് 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 വന്ന്, ഓടു 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 ഓടു. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ഓക്കെ, അയാൾ ഇവിടെ എത്തി എത്തി എത്തി, ഓടു 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 ഓടു. ഏതൊക്കെയോ വഴി കൂടെ രക്ഷപ്പെടുന്നുണ്ട്, അതെങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഓടോ 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 ഓടോ, ഇതൊക്കെ പോവോ? പോകുന്ന വഴിക്കൊക്കെ നമ്മളെ കളക്ട് ചെയ്ത് വേണം പോകാൻ ഇതൊക്കെ. ഓക്കെ, ഇനി എവിടെയൊക്കെ ഉണ്ട്? ഓ, ഇവിടെ 1 2. ഓ, അതിന് പുറകിലൊക്കെ ഉണ്ട് ഗൈസ്, നിൽക്കാൻ സ്ഥലമില്ല, സമയമില്ല. ഇറക്കി ഗൈസ്, 12 11 10 9 8, 8 എണ്ണം കൂടെ, 8 എണ്ണം കൂടെ, 7. ഓക്കെ ഓക്കെ, അയ്യോ അവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഒന്ന് 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 ഒന്ന്, എടുക്ക് എടുക്ക്, പിടിച്ച് 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 പിടിച്ച്, എടാ വഴി എവിടാ? ജസ്റ്റ് മിസ്, ഗായ്സ് 6 എണ്ണം കൂടെ മതിയായിരുന്നു, പക്ഷേ ജസ്റ്റ് മിസ്സിനാണ് പോയത്. ഒന്നുകൂടെ നമുക്ക് പോയി നോക്കാം. ഓക്കെ, ടൈം സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, ഇവിടുത്തെ 1 2 3 ഇനിയില്ല, ഇവിടെ ഇല്ല. ഓക്കെ ഓക്കെ, ഇത് 2 സെക്ഷനായിട്ടാണ് ഗായ്സ് ഈ ഒരു വഴിയൊക്കെ കിടക്കുന്നത്. ഈ ഒരു ഭാഗം ഫുള്ള് തീർത്താലേ നമുക്ക് അപ്പുറത്തെ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, ഇവിടുത്തെ കഴിയാനായിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ തവണ എടുത്തത് 9 എണ്ണം കണ്ട ഉണ്ട്, ഇവിടെ 9 ആണെന്ന് തോന്നുന്നു. 10 അല്ല 10 11. ഓക്കെ ഓക്കെ, 11 എണ്ണം ഈ ഒരു ഭാഗത്തുള്ളൂ, ഇനി ബാക്കി അപ്പുറത്തേക്കാണ്. 12 13. ഓക്കെ, ഇനി 27 എണ്ണം, 25 എണ്ണം. ഓക്കെ ഓക്കെ, ഓ 20 സെക്കൻഡ് കൂടെ ഉള്ളൂ, അയാൾ അപ്പം തന്നെ ഉറക്കത്തിന് എണീറ്റ് നമ്മളെ പിടിക്കാൻ വരും. എനിക്കൊന്ന് ഈ ഒരു ഭാഗത്ത് ഇത്തിരി പണിയാണ് കഴിച്ച്, ഇവിടെ രക്ഷപ്പെടാൻ വഴിയില്ല. ഈ ഒരെണ്ണം കൂടെ എടുക്കാം. ഓക്കെ, ഒന്ന് ഇവിടെ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, ഇത്രയും വലിയ സ്ഥലത്ത് ഒരു 10 10 എണ്ണം കൊണ്ട് വെച്ചുകൂടിയോ? ഓക്കെ ഓക്കെ, 1 സെക്കൻഡ് കൂടെ ഉള്ളൂ, അയാൾ വന്നു വന്നു വന്നു, അയാൾ ഇപ്പോൾ വരും. അതിനുമ്പ് നമുക്ക് ഈ ഒരു വഴി കടക്കണം, ഇവിടുന്ന് ഇതൊരു ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടത്. ഓക്കെ, ഈ ഒരു വഴി കുറേ ഉണ്ട്. പിടിച്ച് പിടിച്ച്, വന്ന് വന്ന് വന്ന്, പുറകെയുണ്ട് പുറകെയുണ്ട് പുറകെയുണ്ട്. ഓട് 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 ഓട്. ഇവിടെ 1 2 3 4 5 6. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് തന്നെ 6 എണ്ണം കിട്ടി കേസ്, ഇനി 8 എണ്ണം കൂടെ. ഓക്കെ, ഇനി 7 7 7 6. ഓട് ഓട് ഓട്. 5 5, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഓ, 2 3 എണ്ണം കൂടെ. ഓക്കെ, വന്ന് 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 വന്ന്, അയാൾ വന്ന്. ഓടോ 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 ഓടോ, ഏകദേശം 2 എണ്ണം കൂടെ. ആ 2 എണ്ണം ഇവിടെയാണ്, ഇവിടെ ഇവിടെ ഇതിൻ്റെ പുറകിലുണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കത് നേരത്തെ എടുക്കാൻ പറ്റില്ല, അയാൾ വന്നപ്പോൾ വന്ന് പിന്ന്.
കിട്ടി 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 ജയിച്ച് 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 ഓ ജയിച്ച് ഗായ്സ്. നമ്മളങ്ങനെ വിൻ ചെയ്തിട്ടുണ്ട്. അയാൾ നമ്മൾ വെറുതെ വിട്ടെന്ന് തോന്നുന്നു. ഒനിയൻസ് എല്ലാം പെറുക്കി കൊടുത്തോണ്ട്. സോ ഗായ്സ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പൊ ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.